എല്ലാവർക്കും ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആരവി സീരീസിന്റെ എപ്പിസോഡ് 42 ആണ്. എപ്പിസോഡിന് ആദ്യം തന്നെ വുഹാവോ അവനെ വഴക്ക് പറയുന്ന ഹുജിയ സംഭവം, അവരുടെ പാൻകേറ്റ് അല്ലെങ്കിൽ ബൗൾഡർ സെറ്റ് ഇപ്പോൾ ഫയർ എനർജി ആ പ്രോബ്ലം പോവുകയാണ്. ആ സമയത്താണ് വുഹാവോ പോയിട്ട് ഞാൻ എല്ലാം തിരികെ കൊണ്ടുവരാം, അത് കേട്ട് പിന്നെയും കേൾക്കണം. അപ്പോഴേക്ക് ഷിയോയെന്ന് വന്ന് കാര്യം ചോദിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവരുടെ ഫയർ എനർജി ഓരോരുത്തരുടെ കയ്യിലും വെച്ചേക്കാണ്. ഷിയോയൻ ഒരു വഴിയുണ്ട് എന്ന് പറയുന്നു. അവരുടെ പ്ലാൻ അത് ചെയ്യുകയും ചെയ്യുന്നു. എന്താണെന്ന്, അവിടുത്തെ മാർക്കറ്റ് വലുതാണ്. ബ്ലാക്ക് കോർണർ റീജിയനിൽ കിട്ടുന്ന പല സാധനങ്ങളും ഹെർബൽസ് അതെല്ലാം അവിടെ കിട്ടും. അതെല്ലാം കളക്ട് ചെയ്യാനും അത് ഷിയോയൻ റിഫൈൻ ചെയ്ത് പിൽസ് ഉണ്ടെങ്കിൽ അത് വിറ്റ് ഫയർ എനർജി ഒപ്പിക്കാനാണ് പ്ലാൻ. അതിനായിട്ട് പോകുന്നു. ഷിയോയനോട് മാസ്റ്റർ എന്തോ ഒരു ഹെർബലാണ് അവിടെ കണ്ടു, അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ഒരുത്തിയിരിക്കുന്നു, അവൻ്റെ പേര് ലിന്യാൻ. അവൻ്റെ ഔറ അതല്പം ടെർഫി ആണെന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് അവിടെയുള്ള ഹെർബല്, അത് കണ്ട് രണ്ടുപേരും ഷോക്ക്. കാരണം അത് വളരെ റയറായ ഒന്നാണ്. അതിൻ്റെ പേരൊക്കെ നോക്കണ്ട, എന്തോ ഗ്രീൻ വുഡാ അങ്ങനെ ഉണ്ടാണ്. അത് വാങ്ങാനിരാത്ത എടുക്കാൻ വരുമ്പോഴാണ് ഒരു അവർ വെച്ച് അത് തടയുന്നേ. ഇതെടുക്കാൻ കഴിയില്ല, വാങ്ങിച്ചാൽ മാത്രം എടുക്കാം. അവന് ശരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 4 ദിവസത്തെ ഫയർ എനർജി, അത് കേട്ടോ അത്രയോ. അതിനെ അവൻ പറയുന്നത് നിനക്കതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ അത് എടുക്കാൻ നോക്കി. അത് വെച്ച് നോക്കിയത് ലാഭം തന്നെയാണ് എന്നറിയാലോ. അവന് ശരി എക്സ്ചേഞ്ച് ചെയ്യാൻ വല്ല പ്ലാൻ അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് അവൻ ദേഷ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. സിയോയനപ്പോഴാണ് അവൻ്റെ ഫയർ പോയിസൺ അത് അഫക്റ്റായി എന്നത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വയലന്റ് ആവുകയാണ്. സിയോയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന അവൻ നോർമലാണല്ലോ, എല്ലാം തടയുകയാണ്. അവസാനം എനിക്ക് ഹെർബൽ തന്ന നിന്റെ ആ ഫയർ പോയിസൺ ആ അഫക്റ്റ് ചെയ്ത് ഞാൻ മാറ്റാം സ്പോട്ടിൽ നിന്ന്, നിനക്കതിന് കഴിയുമെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഹെവന്റെ ഫ്ലെയിം കാണിച്ചു. ഇത് പോരെ, അവളാണ് പാൻകേറ്റിലെ ലീഡർ, സിയോയനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവനൊന്ന് ആലോചിച്ചിട്ട് 100 ഫയർ എനർജി കൂടി തന്നാൽ തരാം എന്ന് സിയോയൻ പറഞ്ഞ് അവസാനം അവന്റെ ആവശ്യമായി പോയി എന്ന രീതിയിലാക്കി എടുത്തു, സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് അവൻ്റെ ബോഡി വീക്കാണ്, അത് മനസ്സിലാക്കിയിട്ട് ഒരു പിൽസ് അത് കൊടുത്ത്, പിൽസാണോ ഐസ് കോൾഡ് കോറ് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്, അത് കൊടുത്ത് ഇത് ടെമ്പററി ആയിട്ട് നിർത്തും. ഡെയിലി ഓരോന്ന് കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് യൂണർ അവിടെ ഉള്ള ഒരാളോട് ജോലിക്ക് ഏൽപ്പിച്ച് വരുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കണം. ഓ അതും ഇഗ്നോർ ചെയ്തേ എന്ന് നൈസായിട്ട് പറഞ്ഞുപോയി. അതിനുശേഷം അകത്തോട് പോയിട്ട് അവനോട് നിൽക്കാനായിട്ട് പറയുന്നു, പിൽസ് ഉണ്ടാകുന്നത് വരെ പുറത്തെടുക്കുന്നു, എന്നാൽ ഞാൻ അവരും എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, നീ വല്ലതും ചെയ്താലോ എന്ന് നൈസായിട്ട് പറഞ്ഞ് അകത്തും പോയി അവനെ പുറത്തു നോക്കി. എന്നിട്ട് അവനെ ഉണ്ടാക്കാനായിട്ടും തുടങ്ങി, പുറത്തവൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ടൈം കടന്നുപോയി. പുറത്തവൻ വെയിറ്റ് ചെയ്ത അവസാനം സിയോയിന് വന്നു ഒരു പിൽസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പോലെ ഉള്ളത്, അത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൽ കലങ്ങി കുടിക്കാനും ഈ സമയത്ത് ടാറ് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറിയിട്ട് ആ ഹെർബൽ തരാനായിട്ട് പറയുന്നു. അവനിത് മാറുമോ എന്ന് നോക്കട്ടെ, അങ്ങനെ ആയാൽ ആ പാൻകേറ്റിൻ്റെ എൻ്റെ ഹെൽപ്പ് ഉണ്ടാകും. അവനും ഓക്കെ. അത് കഴിഞ്ഞ് പിൽസെല്ലാം സെയിൽ ചെയ്യാനായിട്ട് അടുക്കി വെച്ചേക്കാണ്. അവനുണ്ടാക്കി ഇനി വിറ്റ് തരേണ്ടത് അവരാണ് എന്നതൊക്കെ പറഞ്ഞ് അവർക്കും ഏർപ്പാടുകളൊക്കെ ചെയ്തു. യൂണർ എന്തോ പറയാനായിട്ട് വന്നത് ഷിയോയൻ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അവനൊരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് ആൽക്കമിസ്റ്റ് ഗ്രൂപ്പ് അവർ സംഭവം ആ മെയിൻ ആയിട്ടുള്ള പിൽസൊക്കെ വിൽക്കുന്നത് അവരാണ്, അവർ തന്നെ ആൽക്കമിസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാൻകേറ്റ് കൂടി തുടങ്ങി അവരുടെ പിൽസ് വളരെ വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഡർ ഷിയോയൻ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെറിയൊരു ഈഗോ ഒക്കെ വന്നു തുടങ്ങി. അവരോട് ആ പാൻകേറ്റിൽ കൊടുക്കുന്ന ആ പിൽസ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എങ്ങനെയാണെന്ന് കണ്ടുപിടി, അതുപോലെ ആ പിൽസ് എല്ലാം വാങ്ങിച്ചിട്ട് റീസെയിൽ ചെയ്യും. അവർ ചീപ്പ് വിലയ്ക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണെങ്കിൽ നല്ല വില കൂട്ടി കൊടുത്ത് വിൽക്കാൻ കഴിയും. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വൈറ്റ് ഗാങ് വരുന്നു എന്ന് പറയുന്നത്. വൈറ്റ് ഗാങ് ഓക്കെ വരാം വരാം. അത് കഴിഞ്ഞ് ഷിയോയൻ ട്രെയിനിങ് അവസാനം 8 ലെവലായി. അപ്പോഴാണ് ലിറ്റിലിങ്ങൾ ഉറങ്ങുന്നത് കാണുന്നത്. എന്നാൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എനിക്ക് 7 കളിയുടെ പൈത്തൺ ഹ്യൂൻ വെബ്സൈറ്റ് സക്സസ് ആകുമോ എന്നാണ് പേടി. അങ്ങനെയെങ്കിൽ 1 വർഷമാണ് ടൈം, അത് കഴിഞ്ഞാൽ എന്നൊരു ടെൻഷനാണ്. അങ്ങനെ ആയാലും ഒരു ട്രൂ ആയ ഡൗ അൻസെസ്റ്ററായിട്ട് മാറും. പാസ്റ്റ് 1 വർഷം ആ പറഞ്ഞത് ആലോചിച്ചു. അവളുടെ മാസ്റ്റർ ടെൻഷൻ ആകേണ്ട, ആ ഫിൽസ് അത് ഉപയോഗിച്ച് മാത്രമേ മെഡ്യൂസയ്ക്ക് ഈ സ്പിരിറ്റുമായിട്ട് ജോയിൻ ചെയ്യാൻ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് നിന്നെ അറ്റാക്ക് ചെയ്യാൻ അവൾക്ക് കഴിയില്ല. ഇനി അഥവാ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുവാണെങ്കിൽ അത് ലിറ്റിൽ ഗേൾ തടയും, അതുവരെ നീ സേഫാണ്. ഹാവു എങ്കിലും കുറെ നാളായിട്ട് ഇവിടെ തന്നെയാണ്, ഞാൻ ഒരു സെറ്റ് ലീഡർ തന്നെയാണോ എന്ന് പറഞ്ഞ് പോകണം. അത് കഴിഞ്ഞ് പാൻകേറ്റിൻ്റെ ചർച്ച, ഷിയോയൻ അവൻ കാരണം ഒരുപാട് പേര് ജോയിൻ ആയി. അങ്ങനെയുള്ളത് പറയുമ്പോഴാണ് ലിന്യാൻ വന്നു എന്നത് പറയുന്നത്. അവ കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുവാണല്ലോ എന്ന് കുജിയ. എന്നാൽ യൂണറെ ലിന്യാൻ സ്ട്രോങ് റാങ്കിൽ കോമ്പറ്റീഷനുണ്ട്, നമ്മുടെ ഉപകാരം തന്നെയാണ്. അത് കഴിഞ്ഞ് പാൻകേറ്റ് ഉള്ളവരെ മാർക്കറ്റിൽ ഉള്ളപ്പോഴാണ് വൈറ്റ് ഗാങ് വന്ന് അടിക്കുന്നത്. റീസൺ അവർക്ക് ഫേക്കായ പിൽസ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് മനഃപൂർവ്വമാണ് എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം അവർക്കതിൻ്റെ എക്സ്പ്ലനേഷൻ അത് വേണം കൈ കൊണ്ട് കൊടുത്തേക്ക് എന്ന് അടിക്കാനായിട്ട് പറയുന്നു. യൂണർ അവർ സംസാരിക്കുന്നത് മാറി നിൽക്കുവാണ്. അങ്ങോട്ടേക്ക് ഷിയോയൻ വന്നു എന്നത് പറയുകയാണ്, ലിന്യാൻ ഒരുപാട് തവണ വന്നു
എന്നാ അവിടെ ഉള്ളവർ പറയുമ്പോൾ ഓക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. യൂണറിനെ കണ്ട് നോക്കി കുറച്ച് നേരം നിൽക്കുന്നു. ലിന്യൻ നീ വന്നു, എനിക്ക് ആ പേഴ്സ് തയ്യെന്ന് പറഞ്ഞ് വെപ്രണം. അതെന്താ ഒരു ദിവസം കഴിഞ്ഞ് ഡെഡായി പോകുന്നില്ലല്ലോ എന്ന് ഓക്കെ ഇട്ട് എന്നിട്ട് പേഴ്സും കൊടുത്ത് ഈ ഒരു മാസം കൊണ്ട് സെറ്റാകും. അവൻ കിട്ടിയ പടെ അധികം കഴിച്ച് മെഡിറ്റേഷൻ തുടങ്ങി. യൂണറാണെങ്കിൽ ഈ മാസം നടന്ന കാര്യങ്ങൾ പറയണം. അതിനിടയ്ക്ക് വൈജ്ഞാനിന്റെ പ്രശ്നവും അതുപോലെ ഫെയ്യുടെ പ്രശ്നവും അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ലിന്യൻ അതിന് ഫെയ് അവളുടെ ബ്രദർ ഒരാളുണ്ട്, ലീക്കുങ് സ്ട്രോങ് റങ്ങിൻ ടോപ്പ് ടെന്നിലുള്ളതാണ്, അല്പം പ്രശ്നമാണ് എന്നോട് പറയുന്നു. എന്നാ പേടിക്കണ്ട, അവനിവിടെ ഇപ്പോൾ വരാൻ പോകുന്നില്ല. കുറച്ച് മാസം കഴിഞ്ഞ് ഗ്രാൻഡ് കോമ്പറ്റീഷൻ അത് വരുകയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ട്രെയിനിങ് രാത്രി പകലെ അങ്ങനെ പോകുന്നു. ആ ഗ്രാൻഡ് കോമ്പറ്റീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ സ്ട്രോങ് റങ്ങിനിലേക്ക് കയറാനായിട്ടുള്ളതാണ്, അതിൽ ടോപ്പ് ടെന്നിലുള്ളവർക്കാണ് വാല്യൂ. എന്താണെന്നാൽ ടവറിലെ ഏറ്റവും അടിയിലത്തെ ഫ്ലോറിലേക്ക് പോയിട്ട് ട്രെയിനിങ് ചെയ്യിക്കുക. അവിടെയാണ് ഡയറക്റ്റ് ഹാർട്ട് ഫ്ലെയിം, അത് കേട്ട് ഷോക്ക്. അപ്പോൾ അത് ഫാളൻ ഹാർട്ട് ഫ്ലെയിം ആണ് എന്നത് അപ്പന് മനസ്സിലായി. ഇതേ സമയത്ത് അവിടെ പ്രശ്നത്തിലായിരുന്നല്ലോ അതിലെ ന്യൂ സ്റ്റുഡൻസിലെ ലീഡർ പോലുള്ള അവൻ വായിച്ചാൽ കാണിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ അടിക്കാൻ ചെന്ന്, എന്നാൽ അതെല്ലാം സിമ്പിളായിട്ട് എതിർത്ത് ചവിട്ടി വിടുവാണ്. പിന്നെയും ചെല്ലും വായിച്ചാൻ്റെ സ്ട്രെങ്ത് എന്നത് ആദ്യം കണ്ട ടൈമിൽ നമ്മൾ കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് ചെന്നു. എന്നാൽ അവനൊരു സ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അവർ വന്നതിന് മുൻപേ എർത്ത് വെച്ച് അവരെല്ലാം ഷോക്കടിപ്പിച്ച് താഴെ വിളിത്തുവാണ്. എത്രമാത്രം ക്രൂവലായി എന്നത് ഓർക്കണം. അവരങ്ങനെ സൈഡ് നോക്കി. സിയോയാന് ലിന്യൻ ആ ഹെർബൽ കൊടുത്തു. ഞാൻ പിൽസ് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കുവാണ്. ബാൻകെറ്റിലെ ലീഡറാണ്, അതാണ് എന്റെ ഉറപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കെന്ന് പറഞ്ഞു പോയി. ലിന്യൻ പോയപ്പോഴാണ് ഒരാൾ പരിക്കേറ്റ് വരുന്നത്. കാര്യം ചോദിക്കുമ്പോഴാണ് വൈറ്റ് ഗാങ് അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. ഫേക്ക് ബില്ലാണ് എന്ന് പറഞ്ഞാണ് അടി. നമ്മുടെ ഒരുപാട് ആളുകളെ അവർ അടിക്കുവാണ്. അത് കേട്ട് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നിന്നു. വായിച്ചാനോട് നമ്മുടെ ബോസ് വന്നാൽ നീയൊക്കെ ഒന്നുമില്ല. വായിച്ചാൻ അതെല്ലാം മൈൻഡിലാ നിൽക്കുകയാണ്. വായിച്ചങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ഡയലോഗ് അടി തന്നെ, നിന്റെയൊക്കെ ലീഡർ വന്നാൽ എന്ത് കാട്ടാനാണ്. അങ്ങനെ നിൽക്കുകയാണ്. ഒരു റൂളർ വന്ന് അവരെല്ലാവരും അടിച്ച് തെറിപ്പിക്കുന്നു. വായിച്ചാനും ഇട്ടുകൊടുത്ത് അങ്ങോട്ട് ചെയ്യുവേനും വരുന്നു. അവൻ്റെ ഒരു എൻട്രി ഭായിഷാൻ ടെൻഷനായി. കാരണം അവനറിയാം സിയോയനുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. സിയോയൻ വന്ന ഉടനെ നീ നമുക്ക് തന്ന പ്രോമിസ് അത് ബ്രേക്കാക്കി. അതിന് കാരണം പറയാനായിട്ട് പറയുമ്പോൾ ഭായിച്ചെന്ന് എന്തോ വലിയ ആളെന്ന പോലെ നിന്നെ പോലുള്ളവർക്ക് ഞാൻ പ്രോമിസ് കൊടുക്കുന്നത് എന്തിനാണ് എന്നൊക്കെ. അവരുടെ ആൾക്കാരെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണ്, നിനക്ക് വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് റെഡിയായി. സിയോയന് റെഡിയായി. പാൻകേറ്റും വൈറ്റ് ഗ്രൂപ്പും റെഡിയായി. അങ്ങനെ ചാടി വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ആക്സ് വന്ന് എതിർക്കുന്നത്. ലിന്യനായിരുന്നു നേരെ വന്ന് ഭായിച്ചെങ്ങിനെ പല വശത്തു നിന്ന് അറ്റാക്ക്. അവന്റെ മുന്നിലെ ഭായിച്ചെങ്ങിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒറ്റയടിക്ക് ദൂരെ പോയി. എന്നിട്ട് എന്നോട് പറയാതെ വന്നു എന്ന് സിയോയനോട് ലിന്യൻ. ഭായിച്ചെങ്ങപ്പോൾ ലിന്യൻ ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിൽ ഇടപെടണ്ട. പറ്റില്ലല്ലോ, ഞാൻ സിയോയന്റെ ബ്രദറാണ്, എനിക്ക് ഇടപെട്ടേ പറ്റൂ. എന്റെ ഫയർ ആക്സ് ഒന്നുകൂടെ ഉപയോഗിക്കണോ എന്ന് ഫിയറാക്കിയപ്പോഴാണ് ഒരു വോയിസ്. അത് മെഡിസിൻ ഗ്രൂപ്പിലെ ഉള്ളവനാണ്. അവന്റെ പേര് ഹാൻഷാവോ അല്ല ഹാൻഷ്യൻ. അവൻ വന്നിട്ട് നിങ്ങളാണല്ലേ പാൻകേറ്റ്, നീയാണല്ലോ ആൽക്കമിസ്റ്റ് സിയോയൻ, നീ പിൽസ് ഉണ്ടാക്കി എന്താ കാരണം. എന്നാൽ നമ്മളാണ് അതുണ്ടാക്കി ഇവിടെ സെയിൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതാര് സെയിൽമാനാ എന്ന് ലിന്യൻ. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. അവർ വന്ന് നിൽക്കുന്നത് രണ്ടുപേരും ആൽക്കമിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഇനി ആ വഴി തീരുമാനിക്കാം. രണ്ടുപേരും അവരുടെ കഴിവും ഡൗക്കിയും ഉപയോഗിച്ച് ബെസ്റ്റായ പിൽസ് അത് ഉണ്ടാക്കുന്നത് ആരാണോ ആ ആൾ ജയിക്കും. സിയോയൻ തോൽക്കുകയാണെങ്കിൽ പിൽസ് ഉണ്ടാക്കുകയോ സെയിൽ ചെയ്യുകയില്ല. ഇനി ജയിച്ചാൽ ഇതുപോലെയുള്ള പരിപാടി ഇനി കാണിക്കരുത്. എന്നാൽ ഹാൻഷിയാൻ വളരെ ഫേമസ് ആയ ആൽക്കമിസ്റ്റ് ആണല്ലോ, പറ്റുമോ നോക്ക. അത് കഴിഞ്ഞ് അതിനായിട്ടുള്ള സ്ഥലത്തെത്തി. അങ്ങോട്ട് ഇൻഡർഹാവോ വരുന്നുണ്ട്. നേരെ വന്നിട്ട് എൻട്രോക്കെ പറഞ്ഞിട്ട് ആൽക്കമിസ്റ്റ് ഗ്രൂപ്പിലെ ഹാൻഷിയാന് അതുപോലെ പാൻകെറ്റിലെ സിയോന് രണ്ടുപേരെ അകത്തോട്ട് വിളിച്ച് അവരെ നിൽക്കുമ്പോൾ ഹാൻഷിയ പറയുന്നുണ്ട് ഇത് വേണോ ഒരു സംബന്ധിച്ച് പോകുന്നതല്ലേ നല്ലത്. എന്നാൽ സിയോയൻ അതൊന്നും മൈൻഡ് ആക്കുന്ന പോലുമില്ല, അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഹുജ. നോ റിസ്ക് നോ പ്രൈസ് എന്ന യൂണർ. അത് കഴിഞ്ഞ് അവർക്ക് ഏതാണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ സ്ക്രോള് കൊടുത്ത് ഹാൻഷിയ മൈൻഡിലേക്ക് നോക്കി. എന്നാൽ ഞെട്ടിപ്പോയി, അതെന്താണോ അപ്പൊ സംഭവം എന്ന് പറഞ്ഞ് സിയോ എന്നൊക്കെ. അതാകട്ടെ ഫിഫ്ത് ടയർ പില്ലാണ് ഉണ്ടാക്കേണ്ടത്. ഫിഫ്ത് ടയർ എന്ന് പറയുമ്പോഴും ഷേപ്പ് സ്മെല്ല് കളർ പിന്നെ എന്തൊക്കെ ഉണ്ട്, പിന്നെ പെർഫെക്റ്റ് ജോയിനിങ് ആകണം എന്നാണ് തോന്നുന്നത്. ഇതേ സമയത്ത് അവരുടെ ചലഞ്ച് അത് കണ്ട് ചെസ് പോലെ എന്താ കളിക്കുകയാണ് എൽഡർ ക്യൂങ്ങും അതുപോലെ തന്നെ മറ്റൊരാളാരാണെന്തോ എൽഡർ ലൂ ആണെന്ന് തോന്നുന്നു. ആര് ജയിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഷിയോയൻ എന്ന് എൽഡർ ക്യൂവും അതുപോലെ ഹാൻഷ്യൻ എന്ന് മാറ്റിയാണല്ലോ. എന്ത് തന്നെയാലും അവർക്ക് രണ്ട് ചാൻസ് ഉണ്ട്. അവരുണ്ടാക്കേണ്ട പിൽസ് ഒരു ഡ്രാഗൺ സ്ട്രെങ്ത് പിൽസാണ്. അത് പറയുന്നു ഫിഫ്ത് ടയർ പിൽസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ശരിയായിട്ട് അറിയില്ല. അത് ശരിയായിട്ടെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അതിന് എൽഡർ ഹാവോ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ടഫ് ഉണ്ടാകണം, അഥവാ വർക്കായില്ലെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ഫെയിലായാലും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഏതാണോ അതിനായിരിക്കും വിജയായിട്ട് തീരുമാനിക്കുക എന്ന് പറയുവാണ്. അവർ അവരുടെ ഫർണീസ് അതെടുത്തു. സിയോയന്റെ നോർമലും അവന്റെ സ്വാഭാവികമായിട്ടും ഹൈ ഗ്രേഡ് ആകുമല്ലോ.
അത് വെച്ച് കുറ്റം പറയൽ തന്നെയാണ്. പിന്നെ രണ്ടുപേരും ഉണ്ടാക്കാൻ തുടങ്ങി അവൻ്റെ ഒരു ഫ്ലെയിം, അതെടുത്തത് ഒരു ഗോൾഡൻ ഫ്ലെയിമാണ്. അവൻ പറയാൻ തുടങ്ങി ഇത് 3 ദിവസം മുൻപ് സെവന്ത് ടയർ ബീസ്റ്റിൻ്റെ കോറിൽ നിന്ന് കിട്ടിയതാണ്. അവക്കൊന്നും ഒന്നല്ല, മേ ബി ഡെഡ് ആയതാകണം. സെവന്ത് ലെവൽ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഡവ് ആൻസെസ്റ്റർ ലെവലെങ്കിലും വരും. സാധാരണ ഒരു ഡവ് പ്രാക്ടീഷണേഴ്സിനെയൊക്കെ വെച്ച്. അതുകൊണ്ട് എൻഡ്രഹാവനും അതിശയം. എന്നാൽ സിയോ ഞാൻ ഹെവൻലി ഫ്ലെയിം എടുത്ത്, അത് കണ്ട് മറ്റമേ ഷോക്കായി പോയി. ഹാൻസിയാൻ ഉണ്ടാക്കാൻ തുടങ്ങി ഷിയോയിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഷിയോയിന് മനസ്സിലാക്കി ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും അതിൻ്റെതായ അളവിൻ്റെ ഹീറ്റ് കൊടുക്കണം എന്നൊക്കെയാണ്. അതെല്ലാം ഓർത്തിട്ട് അവൻ ഉണ്ടാക്കാൻ തുടങ്ങി. രണ്ടുപേരും ഉണ്ടാക്കി എന്ന് ആദ്യം തന്നെ ഹാൻസിയാൻ്റെ പൊട്ടിപ്പോയി. 5th ടയർ പിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ പാടാണ്, ഷിയോയിനും അറിയും, അവന് കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെയും പൊട്ടിപ്പോയി. രണ്ടുപേർക്കും പറ്റില്ലേ എന്നൊരു സംസാരം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.